വിവർത്തനം മലയാളത്തിൽ നല്ല കവിത ഉണ്ടായതും നല്ല വിവർത്തനം ഉണ്ടായതും നാലപ്പാട് മുതൽക്കാണ്. വള്ളത്തോള് മുതൽക്കാണെന്ന് പറയാം, പക്ഷെ വള്ളത്തോള് അതിൻ്റെ മുമ്പത്തെ ശൈലിയെ ഒന്ന് തേച്ചും എനിക്ക് പിന്നെ ഖണ്ഡകാവ്യങ്ങളൊക്കെ ആക്കി ഇങ്ങനെയൊക്കെയുള്ള മാറ്റം വരുത്തി നാലപ്പാടിൻ്റെ മറ്റേ ഭാഷയും ഇതും അങ്ങനെയല്ല, ഇംഗ്ലീഷ് കവിത കവിതയ്ക്കുള്ള എല്ലാം അഭിവൃദ്ധികളും കാലികമായിട്ടുള്ള മാറ്റങ്ങളും മലയാളത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ആലോചിച്ച് അങ്ങനെ മലയാള കവിതയെ വിവർത്തന ശൈലിയെ ഗദ്യത്തിനെ ഒക്കെ അദ്ദേഹം പുതുക്കിയിട്ട് പുതിയ ഒന്നുണ്ടാക്കുക ചെയ്തത്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വള്ളത്തോള് ആണ് ഇത് എന്നെ തർജ്ജമ ചെയ്യാൻ നിർബന്ധിച്ചത്, അദ്ദേഹം ഇംഗ്ലീഷ് അറിയില്ല, അത്ര വലിയൊരു പുസ്തകം ഇംഗ്ലീഷിൽ വന്നിട്ട് അത് മലയാളത്തിൽ വരാണ്ട് പറ്റില്ല, വള്ളത്തോള് ആണ് നിർബന്ധിച്ചത് തർജ്ജമ ചെയ്യാൻ. അപ്പോൾ അത് തർജ്ജമ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നെഞ്ഞുകൊണ്ട് നടന്ന് 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 ഒരു ആറ് മാസമായിപ്പോഴേക്കും ഫസ്റ്റ് എഡിഷൻ്റെ കഴിഞ്ഞു മുഴുവൻ വിറ്റു. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലേ, ഒരു എഡിഷൻ കഴിയുമ്പോൾ അതിൻ്റെ സംഗീതം വീണ്ടും വീണ്ടും എഡിഷനും അങ്ങനെയാണ് പുസ്തകം വിതരണം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊരു അതിമനോഹരമായ പുസ്തക മലയാളത്തിനെ ഒരു ഗദ്യം ആദ്യമായിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത് വളരെ മനോഹരമായ ഒരു കാവ്യാത്മാതയോടുകൂടി തയ്യാറാക്കി എന്നുള്ളതാണ് നാലപ്പാടിൻ്റെ മഹത്വം. ഭാരതത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ച് 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 അതിൻ്റെ ചുരുക്കം കുറിച്ചെടുത്ത് കുറിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ഇപ്പോൾ ഞാൻ തന്നെ വായിച്ചു ചോദിച്ചാൽ വായിച്ചില്ല എന്ന് പറയുക, വായിച്ചു എന്ന് പറയുക, കാരണം അതൊരു നോവൽ പോലെ തുടർച്ചയായിട്ട് അങ്ങനെ വായിക്കാൻ വയ്യ, അത്ര കഠിനമായ അറിവാണ് അതിൻ്റെ അകത്ത് അതിലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ റെഫറൻസ് ബുക്ക് പോലെ അത് ഉപയോഗിക്കുന്നുണ്ട്, അതല്ലാണ്ട് മുഴുവൻ നോവൽ പോലെ വായിക്കാൻ പറ്റില്ല. നോവൽ ഒരു അടിക്കാണ്ട് വായിച്ചു തീർക്കാൻ നമുക്ക്, ഇതങ്ങനെ ഈ അത്ര കഠിനമായ ഭാഷയല്ല എത്ര വിഷയങ്ങളൊന്നും വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ ഒരു ഓരോ പാരഗ്രാഫ് വായിച്ച് കുറേ നേരം ഇങ്ങനെ മനസ്സിൽ അറേഞ്ച് ചെയ്ത പിന്നെ അങ്ങനെ വെല്ലം എല്ലാം പോകണം. അങ്ങനെ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. വർണ്ണനീയം അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നേരത്തെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതുവരെ തന്നെ വളരെ ശ്രദ്ധാർഹമായ ചിന്തയെ ഉണർത്തുന്ന തരത്തിലുള്ള ശ്ലോകങ്ങളാണ് അതിൽ ഉള്ളത്. വളരെ സാധാരണമായ വർത്തമാനം പറയുന്ന ശ്ലോകങ്ങൾ അതിലില്ല, വളരെ ആറ്റി കുറുകെടുത്ത കവിതകളാണ്. ഇതിന് അല്ലാത്തോ അത് നല്ല പുസ്തകമാണ്, എല്ലാവർക്കും മനസ്സിലാവും. അത് ബുദ്ധനെ പറ്റി ഉള്ള ബുദ്ധ കഥയെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു ആ കാവ്യമാണ്. വിയോഗം നഷ്ടമാണല്ലോ, ആ അത്രയും വള്ളത്തോളിനെ പോലും പ്രചോദിപ്പിച്ച ഒരാള് പെട്ടെന്ന് മരുന്ന് മറഞ്ഞു പോയാൽ ആ ഭാഷയ്ക്കുണ്ടാകുന്ന നഷ്ടം ചില്ലറയെല്ലാം